പല വിഷയങ്ങളിൽ ഇതിന് മുൻപും ഒറ്റാള പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മുർഷിദ്. മുർഷിദിനോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ നിലവിൽ പോരാട്ടം തുടങ്ങുന്ന അടുത്ത പ്രശ്നം? ഇപ്പോൾ നമ്മളെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്ന വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളുകളിലെ ഈ LP UP സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികളെ നിർത്തിക്കാണ്ട് അസംബ്ലി നടത്തുകയാണ്. നിർത്തിക്കാണ്ട് അസംബ്ലി നടത്താണ് മണിക്കൂറോളം വെയിലത്ത് നിർത്തിയിട്ട്. നമ്മൾ രാവിലെ നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഫുൾ എനർജിയാണ്, ഒരു ദിവസത്തെ മൊത്തം എനർജിയാണ് അവർ അസംബ്ലിയോടുകൂടി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഈ നിർത്തിയിട്ട് വെയിലത്ത് നിർത്തി, മണിക്കൂറോളം വെയിലത്ത് നിർത്തി ഈ പ്രൈമറി സ്കൂളുകളിലത്തെ വിദ്യാർത്ഥികളെ ഈ ഒരു വിഷയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായുള്ള രീതിയിലേക്ക് അസംബ്ലി നടത്തണം നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പല സ്കൂളുകളിലും ഷെഡ് പോലെയൊക്കെ കിട്ടിയിട്ട് അവരെ നിർത്താനുള്ള ഒരു ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് സ്കൂളുകൾ ഇത് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രവർത്തികമാക്കാവുന്ന കാര്യമല്ലേ? തീർച്ചയായും നമ്മളെ ആവശ്യം അത് തന്നെ, ഒരു ഷെഡ് പോലെ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസത്തെ ക്ലാസ് മൊത്തം നഷ്ടപ്പെടുകയാണ്. കാരണം എന്താ, നമുക്ക് ഏതാണ്ട് വിദ്യാർത്ഥികൾ ഒരു മണിക്കൂറോളം അവിടെ നിൽക്കുകയാണെങ്കിൽ വെയിലത്ത് നിൽക്കണം, പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ക്ഷീണം ബാധിക്കും. പ്രത്യേകിച്ച് ചൂട് കാലഘട്ടങ്ങളിലാകുമ്പോൾ അതിൻ്റെ പ്രയാസം, തലമിന്നലും പല രോഗങ്ങളും വരാൻ സാധ്യതകളുണ്ട്. പിന്നെ അപ്പോൾ അധ്യാപകരും എല്ലാവരും ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. മഴയാണെങ്കിൽ സാധാരണ അങ്ങനെ അസംബ്ലി നടത്താറില്ല, പക്ഷേ വെയിലാണെങ്കിൽ അവരത് അവഗണിക്കാറാണ് പതിവ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ പഠിക്കുമ്പോഴും കണ്ടിട്ടുണ്ട് തലകറങ്ങി വീഴുന്നതൊക്കെ. അതൊക്കെ വളരെ നിസ്സാരമായി എന്താ പറയുക, ഒരു തമാശ പോലെയാണ് ആളുകൾ വൽക്കരിക്കാറുള്ളത്. അതിന്ന് മാറി അത് തമാശയല്ലെന്നും അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ തലകറങ്ങി വീഴുന്നുണ്ടാവുക, ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് നമ്മൾ സ്കൂളുകളിലേക്ക് വരുന്നത്. നമ്മൾ പുതിയ പുതിയ അറിവുകൾ നേടാനും പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നുകാണ് അവിടെ അസംബ്ലിയിൽ നിന്നാണ് വിദ്യാർത്ഥികളെ അന്നത്തെ മൊത്തം ഊർജ്ജം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ ഏതാണ് ആ ഊർജ്ജമൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ആ ഒരു ദിവസത്തെ ഏകദേശം ഉച്ചവരെയുള്ള ക്ലാസ് നഷ്ടപ്പെടുകയാണ്. ഈ വിദ്യാർത്ഥികൾ ഇത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ടയേർഡായി നിൽക്കുന്ന സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റം വരണമെന്നാണ് നമ്മൾ ആവശ്യമുള്ളത്. ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാനായിട്ട് തോന്നിയത്? സ്വന്തം അനുഭവത്തിൽ നിന്നാണോ അതോ ഇങ്ങനെ തോന്നിയത് കൊണ്ടാണോ? സ്കൂളിൽ പോയപ്പോൾ കുട്ടികൾ അങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ടാണോ? ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു അധ്യാപക വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ നമുക്ക് അതിനുള്ള ശക്തി കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അന്നത്തെ നമ്മൾ കാര്യങ്ങൾ അന്ന് നമ്മൾ ചിന്തിച്ചു. ആ സമയത്ത് തന്നെ ഉടൻ ഞാൻ ബാലാവകാശ കമ്മീഷൻ, അന്ന് ആ സ്കൂളിൽ നിന്നല്ല, ആ സ്കൂളിലെ പേര് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സ്കൂളിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ ബാലാവകാശ കമ്മീഷനിൽ ഒരു മെയിൽ അയച്ചു. അങ്ങനെ ഒരു വിഷയമുണ്ട്, വിദ്യാർത്ഥികളെ ഈ ഒരു വിഷയങ്ങൾക്ക് ഇടപെടണം എന്നാണ് ഒരു മെയിൽ അയച്ചു. അപ്പോൾ അവർ ഏതാ മെയിൽ അയച്ചിട്ട് ഞാൻ അതിന് അവർക്ക് കൃത്യമായ മറുപടികളോ കാര്യങ്ങളോ തന്നില്ല. വീണ്ടും നമുക്ക് വിവരാവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും വിവരാവകാശങ്ങൾ അയച്ചു. വിവരാവകാശങ്ങൾ അയച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പരിശോധിക്കുന്നുണ്ട്, സർക്കാരിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് തേടാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇപ്പോൾ അവസാനം കിട്ടുന്നത് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ഏകദേശം 4-5 മാസങ്ങളായി റിപ്പോർട്ട് ചെയ്യാൻ സമയം കൊടുത്തിട്ട് ഇതുവരെയൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ബാലാവകാശ കമ്മീഷനെ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്രയമുള്ളത്, നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെ വിഷയങ്ങളും പിന്നെ അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും ബാലാവകാശ കമ്മീഷൻ നമുക്ക് ഇടപെടാം. വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ പോലെ തന്നെ ബാലാവകാശ കമ്മീഷനാണ് വിദ്യാർത്ഥികളെ വിഷയങ്ങൾക്കുമായി ബന്ധപ്പെടാൻ നമുക്ക് പറ്റുന്ന ഒരു കമ്മീഷനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാലാവകാശ കമ്മീഷനൊക്കെ ഇത്ര സ്ലോ ആയിട്ട് പോകും, നമുക്ക് വളരെയധികം പ്രയാസമുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 3 മാസത്തിൽ ഏകദേശം ഒരു ഇഷ്ടംപോലെ സമയത്ത് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ പരിചയമായി. അത്രയും ഒന്നരാടം കൂടുമ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഇനിയല്ല 2 ദിവസം മുമ്പ് വിളിച്ചത്, ഇനിയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറയണ്ട, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക. സർക്കാരിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ട് ഏകദേശം 3 മാസമായിട്ടും ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് മറുപടി വന്നിട്ടില്ല, മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഈ ഒരു ഇത് വന്നതിന് ശേഷം, അപ്പോൾ ഈ ഒരു വിഷയം വന്ന വളരെയധികം എല്ലാ വിദ്യാർത്ഥികൾ, കേരളത്തിലെ ഒട്ടാകെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഭാവിയിൽ വരുന്ന തലമുറക്കെങ്കിലും എന്തൊരു ഉപകാരമാവട്ടെ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതെ, ഇത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. മുർഷിദിൻ്റെ ഈ ഒരു പോരാട്ടം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൾ മേനോൻ, പെരിന്തൽമണ്ണ ഓൺലൈൻ.